ഷെഖിന ന്യൂസ് ചാനലിൻ്റെ പക്ഷം മറുപക്ഷം എന്ന പരിപാടിയിലേക്ക് ഇന്ന് നമ്മളുമായിട്ട് മുഖാമുഖത്തിനെത്തിയിരിക്കുന്നത് കൊല്ലൂരിലെ എം എൽ എയും നിയമസഭാ ചീഫ് വിപ്പുമായ കെ രാജനാണ് ഒരു രാഷ്ട്രീയ മുഖവരയും ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ് രാജൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഈറ്റിലം എന്ന് വിശേഷിപ്പിക്കുന്ന അന്തിക്കാടിൻ്റെ മണ്ണിൽ നിന്ന് രാഷ്ട്രീയ കളരികൾ പഠിച്ച് ഇന്ന് നിയമസഭയിലെ ചീഫ് വിഭായ് വളർന്ന രാജന് പക്ഷം മറുപക്ഷം എന്ന പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ഒല്ലൂരിലെ എം എൽ എ മാർ നിര നിരന്തരം നേരിടുന്ന ഒരു ചോദ്യമാണ് നാഷണൽ ഹൈവേ പ്രത്യേകിച്ച് കുതിരാൻ ഭാഗത്തെ ഗതാഗതക്കുരുക്ക് രാജൻ തന്നെ അടുത്ത നാളിലെ ഒരു ഹർജി കൈക്കോടതിയിൽ കൊടുക്കുകയുണ്ടായി ഈ അടുത്ത തവണ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്ത് തുടർ നടപടികളാണ് ഈ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ ദേശീയപാതയിലൂടെയുള്ള ഈ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ രാജൻ സ്വീകരിക്കുക ഞാൻ വന്ന കാലം മുതൽ അഭിസംബോധന ചെയ്ത ഒരു പ്രശ്നമാണ് ഈ ഹൈവേയുടെ പ്രശ്നം ഇത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് കെ എം സി എന്ന് പറയുന്നൊരു കമ്പനിയെ അവർ ഈ റോഡ് പണിയാൻ വേണ്ടി ഏൽപ്പിച്ചു ബി ഒ ടി അടിസ്ഥാനത്തിലാണ് ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ആണ് ഇവിടെ ഗവൺമെൻറ് പണമിറക്കേണ്ട കാര്യമില്ല പണമറക്കാൻ ഏജൻസി ഇറക്കണം അതങ്ങനെ തന്നെയാണ് കരാറിൽ പറയുന്നത് രേഖ മൂലം ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് പണം ഇവരും മുടക്കി അവിടെ ടോൾ പിരിച്ച ആ പണം സ്വന്തമാക്കി ടോൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ബി ഒ ടിക്ക് ഞാനെതിരാണെങ്കിലും അത് അംഗീകരിച്ച് നടപ്പിലാക്കി തുടങ്ങിയ കാര്യമാണ് പതിനൊന്ന് കൊല്ലക്കാലമായി ഈ ജനങ്ങൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അപ്പോൾ ഞങ്ങളതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് കേരള സംസ്ഥാന സർക്കാർ തന്നെ ഈ കമ്പനിയെ കരിമ്പെട്ടികയിൽപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടു കരിമ്പട്ടികയിൽപ്പെടുത്താൻ ഒരു സമ്മതിച്ചില്ല തുരങ്കമുണ്ടാക്കുന്നതിൻ്റെ ഉൾപ്പെടെ ചുമതല വഹിച്ചിരുന്ന പ്രകൃതി കമ്പനി അവസാനം വഹിച്ചിരുന്ന പ്രകൃതി കമ്പനി ഇവരുമായി ഉടക്കി പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി അപ്പോഴും നിന്നില്ല കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശക്തമായിട്ടുള്ള പിന്തുണ ദേശീയപാത അതോറിറ്റി വഴി ഈ കമ്പനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ സ്വാഭാവികമായും കുതിരാനിലെ പിന്നെ റോഡ് നന്നാക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട മന്ത്രിമാരെയും കണ്ടിരുന്നു അവർ ആ സമ്മർദ്ദം ചെലുത്തി നോക്കിയിരുന്നു ഇതെല്ലാമായിട്ടും ശരിയായ രീതിയിൽ പോകാൻ ഹൈവേ തയ്യാറല്ല അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇത്രയും ഭക്ഷണം എന്തായാലും ഹൈക്കോടതിയുടെ മുമ്പിൽ ഞാനിപ്പോൾ സ്വകാര്യ വ്യക്തി എന്ന നിലയിൽ എൻ്റെ ഒരു അന്യായം സമർപ്പിച്ചിട്ടുണ്ട് ആ കാര്യം കോടതി കേട്ടുകൊണ്ടിരിക്കുകയാണ് മാർച്ച് മുപ്പത്തൊന്നിനകം തുരങ്കം പൂർത്തിയാക്കാം എന്നാണ് കരാർ കമ്പനി ഒരു തുറങ്കമെങ്കിലും തുറന്നു കൊടുക്കാം എന്നാണ് കരാർ കമ്പനി ഇപ്പോൾ പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി ഓഫീസുകളിൽ പുറത്ത് സംഘടനാ പ്രവർത്തനത്തിലും വീടുകളിലുമൊക്കെ കടുത്ത പ്രതിഷേധം വരുന്ന ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ കരിമ്പട്ടികയിൽപ്പെടുത്തേണ്ട ഈ കമ്പനിയെ വീണ്ടും വെച്ചു വഴിക്കുക വഴി വലിയ നഷ്ടമാണ് നമ്മുടെ നാടിനുണ്ടായത് ഇത് കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും അവരെല്ലാം ഭരിക്കുമ്പോൾ ഈ സംഘം ഇവിടെ ഒരു മാഫിയ സംഘത്തെ പോലെ പ്രവർത്തിച്ചിരുന്ന ഒരു ഗതി കേട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാർച്ച് മുപ്പത്തൊന്നിനകം പണികൾ പൂർത്തീകരിക്കാം എന്നാണ് ഹൈക്കോടതിയുടെ മുമ്പാകെ അവർ സത്യവാങ്മൂലം വെച്ചിട്ടുള്ളത് ഹൈക്കോടതി നടപടി നമുക്ക് സ്വീകരിക്കാനായില്ലെങ്കിൽ ഏപ്രിൽ ആറിന് ശേഷം ശക്തമായിട്ടുള്ള സമരമായിട്ട് മുന്നോട്ട് പോകാം കഴിഞ്ഞ ദിവസം എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തു വന്നു നിരവധി വാഗ്ദാനങ്ങളാണ് ഇരു മുന്നണികളും മുന്നോട്ട് വെച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ അറുന്നൂറോളം വാഗ്ദാനമാണ് എൽ ഡി എഫ് മുന്നണി മുന്നോട്ട് വെച്ചത് ഇത്തവണ തൊള്ളായിരം വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെക്കുന്നു യു ഡി എഫും നിരവധി വാഗ്ദാനങ്ങൾ വോട്ടർമാരുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ പുതിയ പ്രകടനപത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിൽ എന്ത് നിലപാടുകൾ സ്വീകരിക്കും അതിനുള്ള ഇച്ഛാശക്തി പ്രകടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ പ്രകടനപത്രിക അറുന്നൂറ് വാഗ്ദാനങ്ങൾ നൽകി അഞ്ച് വർഷക്കാലം മുമ്പ് പുറത്തിറക്കിയ പ്രകടനപത്രിക ഏതാണ്ട് എൺപത് ശതമാനവും പാലിക്കുക എൺപത് എൺപത്തഞ്ച് ശതമാനവും പാലിച്ചാണ് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കാര്യങ്ങളും നടപ്പിലാക്കിയതിന് ശേഷമാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത് ഇത്തവണ അത് തൊള്ളായിരമായി പ്രകടന പത്രികയിൽ ഇനങ്ങൾ പ്രഖ്യാപിച്ചു അതിൽ സാമൂഹിക ക്ഷേമ പെൻഷൻ ആറായിരം പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഘട്ടം ഘട്ടമായി ഉയർത്തും എന്നതുൾപ്പെടെ സാധാരണ നിലയിൽ നടപ്പിലാകാവുന്ന പദ്ധതികൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ലോകമലയാളത്തിൽ ആദ്യമായി വീട്ടമ്മമാർക്ക് സമ്മാനം കൊടുക്കുന്നൊരു ഗവൺമെൻറ് ആയിരിക്കും ഹൗസ് വൈഫ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതും മലയാളത്തിൽ ജോലി ഏതാണെന്ന ചോദ്യത്തിന് വീട്ടുപണി എന്നോ അല്ലെങ്കിൽ ഗൃഹസ്ഥ എന്നോ ഗൃഹഭരണം എന്നോ ഒക്കെ പറയും അപ്പോൾ ഗൃഹസ്ഥയായിട്ടുള്ളൊരമ്മ ഒരു ജോലിക്കാരിക്ക് തുല്യമായിട്ടുള്ള പണം സമ്പാദിക്കേണ്ട ഒരാളാണ് എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടൽ ഉൾപ്പെടെയാണ് പ്രകടന പത്രികയായി പുറത്തിറക്കിയിട്ടുള്ളത് യു ഡി എഫിന് പ്രകടനപത്രികയിലൂടെ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടില്ല എന്തായാലും അതവർക്കൊരു പ്രശ്നമല്ല കാരണം ഏത് തരത്തിലുള്ള പ്രഖ്യാപനവും നടത്താം ഇത്തവണ യു ഡി എഫ് കേരളം ഭരിക്കാനേ പോകുന്നില്ല ആ നിലവാരത്തിൽ പറഞ്ഞതാണ് യു ഡി എഫ് എന്നാണ് എൻ്റെ ധാരണ അറുന്നൂറ് രൂപയുടെ പതിനാല് പതിനാറ് വർഷ മാസക്കാലത്ത് കുടിശ്ശിക വെള്ളപ്പൊക്കവും കോവിഡും ഒന്നുമില്ലാത്ത കാലത്ത് കൊടുക്കാതിരുന്നവർ ഇനിയിപ്പോൾ അങ്ങനെ മൂവായിരം രൂപ കൊടുക്കുമെന്ന് പറയുന്നതിൻ്റെ ഒരു തെറ്റായ ധാരണ ജനങ്ങൾ മനസ്സിലാക്കും എന്ന് മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ സൂചിപ്പിക്കാറുള്ളൂ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പൊന്തി വന്ന ഇഷ്യൂസ് അത് വീണ്ടും യു ഡി എഫും ബി ജെ പിയും ഒക്കെ യോജിച്ചെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ശബരിമലയുടെ ആരാധനാ സ്വാതന്ത്ര്യവും അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വീണ്ടും ഉയർന്നു വരുന്നുണ്ട് ഇത് ആത്മാർത്ഥപരമായ ഉയർത്തൽ ആണോ അതെയോ ഈ തെരഞ്ഞെടുപ്പിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഉയർത്തലായിട്ടാണോ നിങ്ങൾ വിലയിരുത്തുന്നത് ഇത്തരം വിഷയങ്ങളിലൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഒരു മതനിരപേക്ഷ കേരളത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന ധാരണ ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം ഉണ്ടാകുന്നത് നല്ലതാണ് അത്രയേ ഞാൻ ആ കാര്യത്തിൽ പറയുന്നുള്ളൂ ഒരു ബി ജെ പി അതല്ല ഉദ്ദേശിച്ചത് ബി ജെ പി ആർ എസ് എസുമായി ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു ബന്ധവും ഇല്ല അങ്ങനെ ബന്ധമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല ആ വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതം തന്നെയാണ് കേരളത്തിലെ മെത്രാൻ സമിതി കെ സി ബി സി ഈ തെരഞ്ഞെടുപ്പിലെ ഏതാനും മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു മുന്നണിയെ പക്ഷം പിടിക്കാനല്ല മറിച്ച് കേരളത്തിലെ ക്രൈസ്തവരുടെ ആശങ്കകൾ പരിഹരിക്കാനുള്ള ക്രിയാത്മകമായ ചില നടപടികൾ മുന്നണികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് പന്ത്രണ്ട് കർമ്മ പദ്ധതികൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് അതിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ക്രൈസ്തവരുടെ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ വിശ്വാസ സംബന്ധമായിട്ട് ക്രൈസ്തവർക്ക് അനുവദിച്ച് കിട്ടേണ്ട ചില അവകാശങ്ങളുണ്ട് അത് അംഗീകരിക്കുന്ന കാര്യത്തിൽ എന്ത് നിലപാടുകൾ സ്വീകരിക്കും ഓരോ മുന്നണിയും എന്ന് വിലയിരുത്തിയ ശേഷം അവരെ പിന്തുണച്ചാൽ മതി എന്നുള്ള ഉറച്ച തീരുമാനമാണ് കെ സി ബി സി മുന്നോട്ട് വച്ചിട്ടുള്ളത് ക്രൈസ്തവരുടെ ഈ പരാതികൾക്ക് പരിഹാരം കാണാൻ എന്ത് നിലപാടുകളായിരിക്കും എൽ ഡി എഫ് സർക്കാർ സ്വീകരിക്കുക തീർച്ചയായിട്ടും ക്രൈസ്തവ സമൂഹം ഉന്നയിക്കുന്ന ചില പരിപാ പരാതികളിൽ ന്യായമായ ചില വശങ്ങളുണ്ട് അത് ഗൗരവമായി പരിശോധിച്ച് കേരളത്തിൻ്റെ പൊതു സാമൂഹ്യ ജീവിതത്തിൽ വലിയ സംഭാവന ചെയ്ത അത്തരം വിഭാഗങ്ങളെ തീർച്ചയായിട്ടും അതിൻ്റെ ഉന്നമതിക്കും അതിൻ്റെ സൗകര്യത്തിനും വേണ്ടി നടപ്പിലാക്കപ്പെടുന്ന പദ്ധതികൾ നല്ലതുപോലെ പിന്തുണയ്ക്കാനും അത് ആ അർത്ഥത്തിൽ തന്നെ ചർച്ച ചെയ്യാനുമുള്ള ഗൗരവം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ കാര്യത്തിൽ കാണിച്ചിട്ടുണ്ട് തീർച്ചയായും വരുന്ന ദിവസങ്ങളിൽ പൊതുസമൂഹത്തിന് മനസ്സിലാക്കുന്ന വിധത്തിൽ തന്നെ ഞങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പുകളിലെല്ലാം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തു നിന്ന് ഇടതുപക്ഷ മുന്നണിയോടുള്ള സമീപനത്തിൽ കുറെ അകൽച്ച താങ്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ഇത്തവണ ആ അകൽച്ച കുറയുന്നതായിട്ട് താങ്കൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ അല്ല ക്രൈസ്തവ സഭയും മുസ്ലിങ്ങളും ഒക്കെ ആയി നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു അഭിപ്രായ വ്യത്യാസമോ അനൈക്യമോ അത് ആശയപരമായ ചർച്ചയുടെ കുറവായിട്ട് എനിക്ക് കാണുന്നുള്ളൂ ഇപ്പോഴെന്തായാലും അത്തരം സമൂഹത്തിൻ്റെ കൂടി നല്ല പിന്തുണ ക്രൈസ്തവ സഭയാണെങ്കിലും മുസ്ലിം സമുദായമാണെങ്കിലും അവരുടെയൊക്കെ ഒരു നല്ല പിന്തുണ ഇടതുപക്ഷത്തിനിപ്പോൾ കേരളത്തിൽ ലഭ്യമാകുന്നുണ്ട് അതപ്പുറത്ത് കോൺഗ്രസ്സിലേക്ക് പോകാൻ പോകുന്നതേ അല്ല കോൺഗ്രസ് എല്ലായിടത്തും ചിന്ന ഭിന്നമാവുകയാണ് അവർക്ക് ഒന്ന് ഉറച്ചു നിൽക്കേണ്ടതെന്ന് പോലും അറിയാത്ത വിധത്തിൽ മാറുകയാണ് അപ്പോൾ ആ നിലവാരത്തിലുള്ള സംഭവങ്ങൾ കൂടി ഉണ്ടാകാം എന്തായാലും ക്രൈസ്തവ സഭകൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നങ്ങളുടെ മെറിറ്റ് ഗൗരവമാണ് ഞാൻ ചിലത് ഞാൻ കാണാനും ഇടയായി ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കൂട്ടിയായ ആലോചനകൾ നടത്തും ആ സമൂഹത്തിൻ്റെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടായിരിക്കും അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുക ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിരീശ്വര പ്രസ്ഥാനങ്ങളാണെന്നും അവർ വിശ്വാസ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ വിശ്വാസികളുടെ ആരാധന സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശക്തമായ നിലപാടുകൾക്ക് പകരം ചില മുടന്തൻ ന്യായങ്ങൾ അല്ലെങ്കിൽ മുടന്തൻ സമീപനങ്ങളാണ് സ്വീകരിക്കുന്നത് എന്നുള്ള ഭയാശങ്കകൾ വിശ്വാസ സമൂഹത്തിൻ്റെ മുന്നിലുണ്ട് ഇത് പരിഹരിക്കാൻ വിശ്വാസ സംരക്ഷണത്തെ കാര്യത്തിൽ എന്ത് നിലപാടുകളായിരിക്കും ഇടതുപക്ഷ മുന്നണി സ്വീകരിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസികളുടെ വിശ്വാസികളുടെ പക്ഷമാണെന്ന് പറയുന്നത് തികച്ചും തെറ്റായ പ്രചരണം മാത്രമാണ് ധാരാളമായി വിശ്വാസികളുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിവിധ പാർട്ടികൾ എല്ലാവർക്കും ആരാധന നടത്താനും എല്ലാവർക്കും അവരുടെ വിശ്വാസത്തെ പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകിയിട്ടുള്ളതാണ് ആ സ്വാതന്ത്ര്യം നൽകപ്പെടണം എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മധ്യപ്രദേശിലെ ജാംബുയിലും ഗുജറാത്തിലുമൊക്കെ വ്യാപകമായി കന്യാസ്ത്രീകൾ പള്ളികൾ പള്ളിക്കൂടങ്ങളെല്ലാം ആക്രമിക്കപ്പെട്ടപ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പാർട്ടി ഓഫീസുകൾ തുറന്നു വെച്ച് പാർട്ടി ഓഫീസുകളിൽ പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്ത പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കിടെ വിവിധ ഘടക കക്ഷികൾക്ക് ഇന്ത്യ രാജ്യത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ മതന്യൂനപക്ഷങ്ങളെ ഏതെങ്കിലും വിധത്തിൽ ഒറ്റപ്പെടുത്താനുള്ള ഒന്നിനെയും അനുവദിക്കുന്ന പ്രശ്നമില്ല അതുകൊണ്ടാണ് ഗുജറാത്തിലും ജാംബുയിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അത്ര അത്തരം ആക്രമണങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ അവർക്ക് ധീരതയോടെ വന്ന് സമീപിക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനം കേരളമാണ് എന്ന തിരിച്ചറിവോടെ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും മതന്യൂനപക്ഷങ്ങളുടെ ആശയങ്ങളും അവരുടെ അവകാശങ്ങളും അവരുടെ വിശ്വാസവും ഒക്കെ സംരക്ഷിക്കാനുള്ള ഇടപെടലിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത്രമാത്രം സംഭാവനകൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വിശ്വാസികൾക്ക് പൂർണ്ണമായിട്ടൊരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിരല്ല ഞങ്ങളുടെ പാർട്ടിയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കക്ഷികളിലുമൊക്കെ ധാരാളമായി വിശ്വാസികളുണ്ട് അവർക്കെല്ലാം ആ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് പാർട്ടി എന്ന നിലയിൽ അതിൻ്റെ ചട്ടക്കൂടിനെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾ ഒരിക്കലും ആശങ്ക വേണ്ട തീർച്ചയായിട്ടും അവരെ രക്ഷിക്കാൻ പോകുന്നത് അവരോടൊപ്പം നിൽക്കാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളായിരിക്കും തെരഞ്ഞെടുപ്പ് സമയത്ത് ബിഷപ്പ് ഹൗസുകളും മറ്റും കയറി മതമേല അധ്യക്ഷന്മാരെ കാണാൻ മൂന്ന് മുന്നണി നേതൃത്വവും ശ്രമിക്കാറുണ്ട് ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണെന്നും ആത്മാർത്ഥത എന്നുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട് ഇക്കാര്യത്തിൽ എന്താണ് രാജന് പറയാനുള്ളത് അല്ല മതന്യൂനപക്ഷങ്ങളും അതിൻ്റെ സഭാനേതൃത്വം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആളുകൾ പോവുകയും അവരെ സമീപിക്കുകയും ഒക്കെ ചെയ്യുന്ന ആദർശിക്കുമല്ല നേരത്തെ മുതൽ നടന്നു പോന്നിരുന്ന പ്രക്രിയകളാണ് പക്ഷേ എടുത്തിരുന്ന നിലപാടുകളിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ മതന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പിനും അവരുടെ ആവശ്യങ്ങൾക്കും വേണ്ടി ഭരണമേറ്റെടുത്ത കാലം മുതൽ അതിൻ്റെ ഒരു പങ്ക് അവരുടെ സംരക്ഷണത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളവരാണ് എന്നാൽ ഇപ്പോൾ തൽക്കാലം ഓടിവരികയും സഭാനേതൃത്വത്തെ കണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അനുവാദം പേടിച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയുമെന്ന് കരുതുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട് എന്ന് ചോദിച്ചാട്ടം പറഞ്ഞത് ശരിയായിരിക്കാം പക്ഷേ അതൊന്നും പൊതുസമൂഹം ഏറ്റെടുക്കാൻ പോകുന്നില്ല പൊതുസമൂഹത്തിന് അറിയാം എങ്ങനെയാണ് ഇന്നലകളിൽ ഈ ബന്ധപ്പെട്ട ആളുകൾ പ്രവർത്തിച്ചതെന്നും വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും അവർ പോകാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചുമൊക്കെ നല്ല ധാരണ സഭയുടെ അണികൾക്കുണ്ട് അവരത് ബോധ്യപ്പെട്ട് ഇടപെട്ട് കൊള്ളുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ മുഖ്യ രാഷ്ട്രീയ എതിരാളികൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമാണ് വാളയാർ പിന്നിട്ട് കഴിഞ്ഞാൽ ഈ ശത്രുതയെല്ലാം മറന്ന് ഇരുവരും തോളോട് തോൾ ചേർന്ന് പൊരുതുന്ന സമീപനമാണ് കാണാൻ കഴിയുന്നത് നമുക്കറിയാം ബംഗാളിലെ പ്രധാന കൂട്ടുകെട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും തപ്പിലാണ് ഇതൊരു ഇരട്ടത്താപ്പാണ് എന്നുള്ള ആരോപണങ്ങളും പലരും വരുന്നുണ്ട് കേരളത്തിൽ ശത്രുതയോടെ പോരാടുന്നവർ സ്വീകരിക്കാൻ കഴിയും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ് പ്രകടമായ മത്സരമുള്ളത് സ്വാഭാവികമായും മറ്റു ചില സംസ്ഥാനങ്ങളിൽ പൊതുശത്രുവിനെതിരെ മത്സരിക്കേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ഘട്ടങ്ങളുണ്ടെങ്കിൽ അവിടെ ആശയപരമായിട്ടുള്ള അതല്ലെങ്കിലും തിരഞ്ഞെടുപ്പിൻ്റെ സാധ്യതകൾക്കനുസരിച്ച് ചില സമവായങ്ങളാകാം പോലെ പൊതുധാരണകളാകാം എന്ന ധാരണ ഉണ്ടായിട്ടുണ്ട് അത് ആ വഴിയിൽ തന്നെ നടക്കും പക്ഷേ കേരളത്തിലെ പ്രശ്നം ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ് പ്രധാനപ്പെട്ട മത്സരം എന്നുള്ളതുകൊണ്ട് ആ മത്സരത്തെ തന്നെ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോവുകയാണ് അതിൽ വളരെ പോസിറ്റീവായ നടപടികളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരു പുതുശത്രുവിനെതിരായി ചില നീക്കുപൊക്കുകൾ ഉണ്ടാക്കുന്നുണ്ടാകാം അതിൻ്റെ അടിസ്ഥാന അതിൻ്റെ അർത്ഥം കോൺഗ്രസ് പിടിച്ച എല്ലാ സാമ്പത്തിക നയങ്ങളോടും ഞങ്ങൾ ഐക്യദാഠ്യം പ്രഖ്യാപിക്കുന്നു എന്നല്ല ആ പ്രദേശങ്ങളിലെ ചില പൊതുശത്രുവിനെ നേരിടാനുള്ള കൂട്ടായ്മ ഉണ്ടാക്കുന്നു എന്നതിൽ കവിഞ്ഞ് മറ്റൊരു ബന്ധവും കേരളത്തിൽ ഇടതുപക്ഷവും യു ഡി എഫ് നേതൃത്വം നൽകുന്ന വലതുപക്ഷവും തമ്മിലില്ല കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുക ഓരോ തെരഞ്ഞെടുപ്പ് കഴിയന്തോറും ബി ജെ പി അവരുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുക ഇത് ബി ജെ പിയുടെ ഒരു സാ സാധ്യത ഇപ്പം നിയമത്ത് ബി ജെ പി കഴിഞ്ഞ തവണ ഒരു നിയമസഭ അങ്ങനത്തെ നേടിയെടുക്കും ഈ ഒരു സാധ്യത വളരുന്നതായിട്ടാണോ താങ്കൾക്ക് അനുഭവപ്പെടുന്നത് അതെയോ ഇതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് എന്ന നിലയ്ക്കാണോ വിലയിരുത്തുന്നത് ബി ജെ പി എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണ ഒരെണ്ണം ഉണ്ടാക്കി അതുണ്ടായതിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം കോൺഗ്രസ് അപ്രസക്തമായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുകയും യഥാർത്ഥ മത്സരത്തിൽ നിന്ന് കോൺഗ്രസ് തിരിച്ചു പോകുകയും ചെയ്ത ഘട്ടത്തിൽ കോൺഗ്രസ്സിന് ലഭ്യമാകേണ്ട വോട്ടുകളാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ പാളയത്തിലും പെട്ടിയിലും വീണ് ബി ജെ പിക്ക് ഗുണകരമായി മാറിയത് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ തന്നെ കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യം ആരോപിക്കപ്പെടുന്ന നിരവധി സ്ഥലങ്ങളുണ്ട് കോൺഗ്രസ്സിനെ കുറിച്ച് ബി ജെ പിയുടെ ധാരണ പണം കൊടുത്താൽ പേടിക്കാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ വെപ്പണാണ് കോൺഗ്രസ് എന്ന നിലവാരത്തിലാണ് കേരളത്തിൻ്റെ പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും അതവർ വിജയകരമായി പരീക്ഷിച്ചു നേമത്ത് കഴിഞ്ഞ തവണ ഉണ്ടായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ അതിനു മുമ്പത്തെ ലോകസഭയിലോ അതിനുശേഷം നടന്ന ലോകസഭയിലോ കിട്ടിയതിനേക്കാൾ വളരെ ചെറിയ ശതമാനം വോട്ടാണ് യഥാർത്ഥത്തിൽ നേമത്ത് യു ഡി എഫിന് വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥി മേടിച്ചത് അത് തന്നെ അപകടമായപ്പോഴാണ് ബി ജെ പിക്ക് ഗുണകരമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകുന്നത് ഇത്തവണ അതും ബി ജെ പിക്ക് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതില്ലാത്ത വിധം മത മതനിരപേക്ഷ കേരളത്തിൻ്റെ മനസാക്ഷി പൊതുസമൂഹം പുരോഗമന പ്രസ്ഥാനങ്ങളോടൊപ്പമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് വിവിധ ചാനലുകൾ നടത്തിയ തെരഞ്ഞെടുപ്പ് സർവേകളിൽ ഇടതുപക്ഷത്തിന് ഒരു തുടർഭരണം പ്രഖ്യാപിക്കുന്ന സർവേ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് സർവേ റിപ്പോർട്ടുകൾ തെറ്റിയ ചരിത്രവും ഉണ്ട് ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഈ മൂർത്തന്യാവസ്ഥയിൽ നിൽക്കുമ്പോൾ എൽ ഡി എഫിന്റെ ഒരു തുടഭരണ സാധ്യതകളെ എങ്ങനെ വിലയിരുത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുരാഷ്ട്രീയം കേരള സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി അമ്പത്തിയേഴ് മുതലുള്ള ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ എൺപതിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകൃതമായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകൃതമായതിനു ശേഷം ഒരു രണ്ടാം വരവിന് അരങ്ങൊരുക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വികസന കാര്യത്തിൽ രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ളൊരു ജനകീയ മുന്നേറ്റം കേരളത്തിലുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കിഫ്ബി അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലകൾ ആകെ രക്ഷപ്പെട്ടു ഈ ഗവൺമെൻറ് വരുന്ന കാലത്ത് അറുന്നൂറ് രൂപയായിരുന്നു സാമൂഹ്യക്ഷേമ പെൻഷൻ അത് പതിനാറ് മാസക്കാലം വരെയുള്ള കുടിശ്ശികയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് എന്നാൽ കുടിശ്ശിക പൂർണ്ണമായി പരിഹരിച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപയായ അത് വർദ്ധിപ്പിച്ച് ആയിരത്തി അറുനൂറ് രൂപ ഏപ്രിൽ മാസത്തിൽ നൽകി നൽകിത്തുടങ്ങുന്നൊരു ഗവൺമെൻറ്റിനെ അവർ ഇനി തിരസ്കരിക്കുന്നതിൻ്റെ പ്രശ്നം എന്താണ് കോവിഡ് മഹാമാരി ലോകത്തിന് കേരളത്തിൻ്റെ മോഡൽ വീണ്ടും പരിചയപ്പെടുത്തി എഴുപത് തൊണ്ണൂറ് ദിവസക്കാലം ആയി ഇന്ത്യ കടച്ചിട്ടിട്ടും പട്ടിണി കിടക്കാൻ കഴിയില്ലാത്ത വിധം കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായതെല്ലാം കൊടുക്കാൻ ഗവൺമെൻറ് ശ്രദ്ധിച്ചു ഇൻഫ്രാസ്ട്രക്ചർ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമാനതകളില്ലാത്ത പുരോഗതി ഉണ്ടാക്കി ഇങ്ങനെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ചിത്രം എടുത്ത് പരിശോധിച്ചാൽ വികസന രാഷ്ട്രീയം കൊണ്ട് മാത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള വോട്ടിങ് സംവിധാനം ഉണ്ടാകും മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഉണ്ടാകരുത് ഒരു വിഭാഗമുണ്ട് അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച നയങ്ങളെ എതിർക്കാൻ നിൽക്കുന്നവരാണ് അവർ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ബദൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുമ്പോൾ ഇന്ത്യയിൽ ബദൽ പറയുന്നൊരു സർക്കാർ ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നവരാണ് അവരെ ജനങ്ങൾ തിരിച്ചറിയുകയും തെരഞ്ഞെടുപ്പിൽ വികസന പ്രവർത്തനങ്ങൾക്ക് പോസിറ്റീവായൊരു പിന്തുണ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള എല്ലാ സർവേകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഫലമാണ് പ്രൊഡിക്റ്റ് ചെയ്തിട്ടുള്ളത് അത് നൂറ് ശതമാനം അങ്ങനെ തന്നെയാകാനാണ് സാധ്യത അങ്ങനെ വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷം രണ്ടാം തവണയിലേക്ക് കിടക്കുന്നൊരു ഗവണ്മെൻറ്റായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ മാറും ഈ മുഖാമുഖത്തിന് വിരാമം കുറിക്കുന്ന മുമ്പ് ഒരു ചോദ്യം കൊല്ലൂരിൽ രാജൻ്റെ എതിരെ മുഖ്യ രാഷ്ട്രീയ എതിരാളികളായി വന്നിരിക്കുന്നത് താങ്കളുടെ സുഹൃത്തുക്കൾ തന്നെയായ ജോസ് വള്ളൂരും അഡ്വക്കേറ്റ് വി ഗോപാലകൃഷ്ണനുമാണ് ഇവരുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് അംഗത്തിനെ എങ്ങനെ വിലയിരുത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ മികവ് കൊണ്ട് തന്നെയാണ് ഇത്തവണ തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി പോകുന്നത് എല്ലാ തവണകളിലും കേരളത്തിൽ മാറ്റമുണ്ടാകുന്നൊരു മണ്ഡലമാണ് ഈ മണ്ഡലം എന്നുള്ളത് കേവലം തെറ്റിദ്ധാരണയാണ് ഒല്ലൂരിൽ രണ്ട് തവണ തുടർച്ചയായി എം എൽ എമാരായി പോയ നിരവധി ആളുകളുണ്ട് എ വി ആര്യനും രാഘവൻ പഴക്കടവിലും ഉൾപ്പെടെയുള്ള ആളുകൾ അതുമാത്രമല്ല തൊണ്ണൂറ്റൊന്ന് മുതലുള്ള ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ എല്ലാ അഞ്ച് വർഷക്കാലം കൂടുമ്പോഴും അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ മൂന്ന് മാസം മുമ്പ് നാല് മാസം മുമ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മാറി മാറിയാണ് ഈ മണ്ഡലത്തിലെ ഫലങ്ങൾ ഉണ്ടാകാറ് ഒരു തവണ യു ഡി എഫ് വന്നാൽ മറ്റൊരു തവണ എൽ ഡി എഫ് വരും എന്നുള്ളതാണ് പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ മണ്ഡലം പൂർണ്ണമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിന്നു മണ്ഡലത്തിലെ നാല് പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തുകളും ഒരിക്കലും വീണ്ടും അത് ആവർത്തിക്കാറില്ല ചരിത്രമാണ് നോക്കേണ്ടതെങ്കിൽ പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ അതിൻ്റെ തനിയാവർത്തനം ഉണ്ടായി കൂടുതൽ സീറ്റുകളോടെ നാല് പഞ്ചായത്തിലും വീണ്ടും എൽ ഡി എഫ് എന്ന് മാത്രമല്ല എൽ ഡി എഫിൻ്റെ വോട്ടിംഗ് പേഴ്സൻറ്റേജിൽ മാറ്റം ഉണ്ടാകുന്ന തരത്തിൽ അത് പ്രതിനിധീകരിക്കുന്ന സ്ഥിതി ഉണ്ടായി അപ്പോൾ ഈ പൊളിറ്റിക്കൽ റീസൺ കൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും പിന്നെ എതിരായി മത്സരിക്കുന്നവർ രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ് വ്യക്തിപരമായ പ്രശ്നവും രാഷ്ട്രീയവും മറ്റൊന്നാണ് എല്ലാവരും എടുക്കന്മാരായിരിക്കാം സ്ഥാനാർത്ഥിയുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് അപമാനിക്കാൻ വ്യക്തിപരമായ അപമാനങ്ങളിലേക്കോ അത്തരം ഇടപെടലിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായിരിക്കും വിജയമുറപ്പ് വിജയമുണ്ടാകുക എന്ന കാര്യം ഉറപ്പാണ് ഷേക്കേന ന്യൂസ് ചാനലിൻ്റെ പക്ഷം മറുപക്ഷം എന്ന പരിപാടി ഇവിടെ സമാപിക്കുകയാണ് ഈ മുഖാമുഖത്തിൽ പങ്കെടുക്കാനെത്തിയ ഒല്ലൂരിൻ്റെ എം എൽ എയും സംസ്ഥാന നിയമസഭാ ചീഫ് വിപ്പുമായ കെ രാജന് എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു നന്ദി നമസ്കാരം